അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്തേ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്തേ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്തേ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് പ്രതാപം നഷ്ടത മാത്രം എൻ പ്രയാണക്കാലം നാലു വിരൽ നീളം ആയതിൽ പ്രതാപം കഷ്ടത മാത്രം ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടും അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്തേ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് വേണ്ട പോർ ഒരു യാത്ര തുടരാം വേദം യാത്ര തുടരാം അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്തേ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് ശോധനയിൽ ജ്ഞാനം ചെയ്തുരാ നാടുവിട്ടു വീടുവിട്ടു നാമധേയക്കൂട്ടം വിട്ടു കാഠിന്യമാ ശോധനയിൽ ജ്ഞാനം ചെയ്തുരാ കൂടിയൊന്നായി വാഴാൻ വഞ്ചിച്ചത്ര നാളായി കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നെ ായി വാഴാൻ വഞ്ചിച്ചത്ര നാള കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ ആ കൊട്ടാരം തന്നിൽ അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്തേ നിത്യമാം വീട് എന്റെ നിത്യമാം വീട് അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാം വീട് എന്റെ നിത്യമാം വീട്
ജന്മം പിടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ശാന്തമാർന്നീടും പുഴക്കടലിൽ ചേരും പോ
മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയി പോകുന്നു. അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴിക്കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാനെൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയം. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിന്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ ും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. തീരാത്ത സന്തോഷമോടെ നാഥന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ നാഥന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. Thank you.
ഞാൻ മുതാ
നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥ പിതാവോട് തന്ന പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോ കരുണയുടെ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ കർത്താവേ ഞാൻ ആശ്രയിച്ചു. കർത്താവേ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുയരും നൽകുന്നു. ആകാശഭൂമി നിന്റേതാകുന്നു. ആകാശഭൂമി ഭൂതലവും ആവുകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃദനായുസും. അവനാനന്ദ കീർത്തനങ്ങൾ പാടും മൃദനാമങ്ങളുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ സോണിതവും ദിവ്യ ശരീരവും അറിവോതേ. ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃദരിൽ ജീവൻ ഉദിക്കുന്നു. ം പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാ പുത്രൻ ഗുഹായി മൃദനാമെന്നിൽ കനിയേണു. ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുവിളിയെല്ലാം കാണുന്നു. തിരവതിയാമെൻ പാപങ്ങൾ പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. നിന്റെ കരുണ ഞങ്ങളെ നിഗമിക്കുകയും നിന്റെ ദയാദി കുഞ്ഞുങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആകാശത്തിലും ഭൂമിയിലും സ്തുതി അർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കാം. ഉന്നത നൃപനാം നിശിഹാനാഥ മൃദരെല്ലാരും മിന്നി വിളങ്ങും. വദനമൊടുണരാ വരമരുളേണം. ഉന്നത നൃപനാം നിശിഹാനാഥ മൃദരെല്ലാരും മിന്നി വിളങ്ങും. വിധിയുടെ നാളിൽ വിജയ സഭയിൽ വിൻഹലമെന്നും പൊങ്ങി മുടങ്ങും. കാഹളനാദം പൂജിതമല്ലോ. മരിച്ചവരെ
അഗാധത്തിന്റെ സ്തുതി. അഗാധത്തിൽ നിന്നാണ് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കണമെങ്കിൽ എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. രക്ഷിക്കുന്നു പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അകാലത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മനുഷ്യവരെ ഉയർത്തിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന്ന ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഭരണിവാന മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശദീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽപ്പൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാരം വഴി നവീകരിക്കുന്നവനുമായ കർത്താവ്, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവ്, ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു.
പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പരിശുദ്ധാത്മാവിനെ സ്തുതി. എത്ര പരിമിതങ്ങളാവുന്നു, മരിച്ചവരെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയനാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ പാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാനിടുവാൻ ദാസനു വരമെന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമകിലമടയ്ക്കുന്നു, മറ്റൊരു ശരണം നീയല്ലോ. ലോകം രക്തം സകലേശ ഞങ്ങൾ കരുടുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേടും. വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിന്റെ വാക്യങ്ങൾ, ശാന്തി നിനക്കു പകർന്നേടും. മധ്യനമത്യത പുണരുന്നു, ക്ഷയമുള്ളവനക്ഷയനാകും. സകലേശം നിവരാമോദനമാക്കുന്നു. കാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നൃപനാമ്യശിഹാ കർത്താവേ, പാട്ടി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയുടെ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വലം പാറി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേഷം. എന്ന സർപ്പോദേശ പൗലോസിലിയ തെസലോനിക്കാർക്ക് എഴുതിയാകണം. നാലാധ്യായം 13-15 വരെയുള്ള വാക്യങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുമെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാകുന്നതിനാവുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്കുമ്പ് കടക്കില്ല എന്ന നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലയുടെ ശക്തത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ എഴുതേണ്ടി വരും. മിശിഹായിൽ മരിച്ചവർ ആശങ്കത്തിൽ നിൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരുടെ മേഘം എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും ചെയ്യും. രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു.
എഴുതിയ നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5:24 മുതലുള്ള തിരുവചനങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ജീവന്റെയും മരണത്തിന്റെയും നാഥനായ ഈശോ മിശിഹായ സ്നേഹപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഈ ഇടവകയിൽ നിന്ന് ഒരു കുടുംബിന് കൂടി യാത്രയാവുകയാണ്. യാത്രയുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ പ്രാർത്ഥനകൾ അർപ്പിക്കാനും ഈ കുടുംബത്തോടുള്ള ബന്ധം ആഘോഷിക്കാനുമാണ് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ നാം വന്നിരിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം സ്വർഗത്തിലെത്തിച്ചേരുവാനുള്ള ഒരു വാതിലാണെന്ന് കാണാപ്പാടമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മരണത്തെ സ്നേഹിക്കാനും നല്ല മരണം സ്വീകരിക്കാനും വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഈ ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സഭയുടെ ഉത്തരവാദിത്തമാണ്. സഭയുടെ ശുശ്രൂഷകളെല്ലാം ക്രമപ്പെടുത്തുന്നത് അങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയാം. ഓരോ ഇടവകയ്ക്കും ഒരു ഇടവക ദേവാലയമുണ്ട്. ഇടവക ദേവാലയത്തിന് ഒരു മദ്ബഹയുണ്ട്. ഈ മദ്ബഹ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ഒരടയാളമാണ്, പ്രതിരൂപമാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്വർഗത്തിന്റെ പ്രതിരൂപമാകുന്ന മദ്ബഹ കാണുകയും അവിടെ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് നമ്മൾ ദിവസം ആരംഭിക്കുന്നത് കിടന്നുറങ്ങിയ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് സ്വർഗത്തിന്റെ അടയാളമാകുന്ന മദ്ബഹ ദർശിക്കാനുള്ള യാത്രയാണ്. അങ്ങനെ ഒത്തിരിയേറെ യാത്രകൾ ചെയ്തു കഴിയുമ്പോഴാണ് ആ മദ്ബഹയുടെ അടുത്ത് ഇടവക സമൂഹം ക്രമപ്പെടുത്തിയിരിക്കുന്ന സെമിത്തേരിയിൽ നമുക്ക് ഇടം കിട്ടുന്നതൊക്കെ. എന്നും അർപ്പിക്കപ്പെടുന്ന ബലിയുടെ ശബ്ദതരംഗങ്ങളാലും പരിശുദ്ധാത്മാവിന്റെ നിറവിനാലും പരിശുദ്ധമാക്കപ്പെട്ട ആ അന്തരീക്ഷത്തിൽ വിശ്രമിക്കാൻ സാധിക്കുന്നതും ഒരനുഗ്രഹമാണ്. ഈ പുലർകാല ദർശനങ്ങളിലൂടെയാണ് മരണാനന്തര സ്വർഗ സൗഭാഗ്യത്തെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണേണ്ടതും അനുഭവിക്കേണ്ടതും. ഇടവപ്പള്ളിയിലെ കുർബാനയിൽ പങ്കെടുക്കാത്തവർക്ക്, ആ കുർബാനയെ സ്നേഹിക്കാത്തവർക്ക്, മദ്ബഹയോട് ആത്മബന്ധം പുലർത്താത്തവർക്ക് ഈ മരണം ഒരിക്കലും ഒരു സ്വർഗത്തിലേക്കുള്ള പ്രവേശന അനുഭവമായി തോന്നണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം എപ്പോഴും ആനന്ദത്തിന്റെ, ദൈവത്തോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരനുഭവത്തിന്റേതായി മനസ്സിൽ കരുതപ്പെടുവാൻ ഈ ഇടവപ്പള്ളിയോടുള്ള ആത്മബന്ധങ്ങൾ പ്രധാനപ്പെട്ടതാണ് പ്രസാരം. അങ്ങനെ ഒത്തിരി ദിവസങ്ങളിൽ പള്ളിയിൽ പോയിട്ടുള്ളവരെന്ന് വെച്ചാണ്, പിന്നീട് രോഗാവസ്ഥയിലായി, അതുകൊണ്ട് തന്നെ ദൈവാലയ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ ഒക്കെ പറ്റിയിട്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല. എങ്കിലും ഈ അവസരത്തിലെല്ലാം ശാരീരികമായും മാനസികമായും ഒക്കെ ഒത്തിരിയേറെ നൊമ്പരങ്ങളും അസ്വസ്ഥതകളും അനുഭവിച്ചുള്ള ഒരു കുടുംബിനി ദൈവം തന്ന ഈ ജീവിതത്തിലെ ദൈവം അനുവദിച്ച സമയത്തോളം ജീവിച്ച് പുലർകാലത്തിൽ
ദൈവസന്നിധിയിലേക്ക് പുറപ്പെട്ടയാളാണ്. ഇവരെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വായിച്ച സുവിശേഷം പറയുന്നുണ്ട്, മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്നു എന്ന്. മരിച്ച സ്വർഗത്തിലേക്കുള്ളവര് ദൈവത്തിന്റെ സ്നേഹമിശ്രിതമായ സ്വരം കേൾക്കുന്നത് ജീവനോടെ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളിലെല്ലാം പങ്കാളിയുടെ, മാതാപിതാക്കളുടെ, മക്കളുടെ, അയൽവക്കാരുടെ, പക്ഷിയുടെ, വൃക്ഷങ്ങളുടെ എല്ലാ ശബ്ദങ്ങളിലും ചുറ്റുപാടും നടക്കുന്ന സംഭവങ്ങളിലൊക്കെ അവിടെ ദൈവത്തിന്റെ സ്വരത്തിന്റെ നിഴല് എങ്കിലും അനുഭവിക്കാൻ സാധിക്കുന്നവർക്കാണ് മരണാനന്തരം ദൈവസ്വരം കേൾക്കാൻ അവസരം കിട്ടുക. ഈ സംസ്കാര ശുശ്രൂഷ പങ്കുചേരുമ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ചിന്തകളൊക്കെ മനസ്സിലുണ്ടാകണം, ഓർമ്മപ്പെടുത്തണം എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. നമുക്കറിയാം, ഒരു കുടുംബിനി അതും തന്റെ ജീവിതത്തിലെ നല്ല സമയമായപ്പോൾ മുതൽ രോഗാവസ്ഥയിലായിരുന്നവർ അവിടെ ഈ അവസ്ഥകളിലൊക്കെ ദൈവം നൽകിയ ജീവിത പങ്കാളിയോടും നാല് മക്കളോടും ചേർന്ന് വളരുവാനായി ശ്രമിച്ചു. പറ്റുന്നതുപോലെയൊക്കെ അവരെ ശുശ്രൂഷിക്കാൻ ശ്രമിച്ചു. തന്റെ രോഗാവസ്ഥകളൊക്കെ കുടുംബത്തിന് വേണ്ടിയും ദൈവത്തിന് കുരിശുമരണത്തോട് ചേർത്ത് സമർപ്പിച്ചിട്ടുണ്ടാവും. അപ്രകാരം മരണം പ്രാപിച്ച ഈ സഹോദരിയെ നമ്മൾ ദൈവകരങ്ങളെ സമർപ്പിക്കാം. നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നൊന്ന് നമുക്ക് തന്നിരിക്കുന്ന ടാലന്റുകളുടെ വർദ്ധനവിലൂടെയാണ്. അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും കുടുംബജീവിതത്തിലുള്ളവരോടുമൊക്കെ വിവിധ തരത്തിലുള്ള രീതിയിലുള്ള വർദ്ധനവുകളാണ് ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രോഗാവസ്ഥ ഉണ്ടായിരുന്ന സഹോദരി, സകലത്തിലൂടെ കടന്നുപോയ സഹോദരിക്ക് ദൈവം ആഗ്രഹിച്ചതുപോലുള്ള എല്ലാ ടാലന്റുകളുടെ വർദ്ധനവുകൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ദൈവകരങ്ങളിൽ ഈ സഹോദരിയെ നമുക്ക് സമർപ്പിക്കാം. ഒരു മകളായി ജനിച്ച് ഭാര്യയായി, അമ്മയായി, വല്യമ്മയായി തീർന്ന ഈ കുടുംബിനെ തന്റെ ജീവിതത്തിലെ ദൈവത്തോട് ചേർന്ന് നിന്ന നിമിഷങ്ങളെ കർത്താവ് സ്നേഹത്തോടെ സ്വീകരിക്കട്ടെ. രോഗത്തിന്റെ അവസ്ഥകളില്, നൊമ്പരങ്ങളില്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്, അസ്വസ്ഥതകളൊക്കെ ചിലപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയ ഒത്തിരിയേറെ നിമിഷങ്ങളുണ്ടാവും. സ്വാഭാവികമാണ്, മാനുഷികമാണ്. ദൈവസന്നിധിയിൽ നന്മയുടെ പൂർണ്ണത ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് സഭാസമൂഹ നിലയിൽ നമുക്കൊന്നു ചേർന്ന് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമേ, ഈ സഹോദരിയുടെ ജീവിതത്തിലെ പലപ്പോഴും തിന്മയുടെ കുറവുകളോ തുളിവുകളോ കറകളോ ഒക്കെ പറ്റിയിട്ടുണ്ടാവും. നീ അവ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഈ സമൂഹത്തിനും കുടുംബത്തിനും മക്കൾക്കുമൊക്കെ ദൈവസന്നിധിയിൽ ഒരു മധ്യസ്ഥയായി തീരുവാൻ സ്വീകരിക്കണമേ. ആമേൻ. ദൈവത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവ് ഈ ആത്മാവിന്റെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത് ഏൽപ്പിച്ചുകയെ എന്റെ കൽപ്പന ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദന ദുർഗത്തെ സുരക്ഷിതമായി എത്തിക്കുവാൻ എന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഹുൽ അമ്പലമാരെ രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങൾ കടങ്ങളെ ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനപ്പടി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ചരണവും പ്രധാനം ചെയ്ത വിശികായ വിജയ ദിവസത്തിന്റെ മൗത്യത്തിന്റെ പുറകെയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജനെ അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ദാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിപ്പിച്ചുകയെ കരയുന്നവർ കണ്ണുകൾ തുറക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശരണാദിനെയും ഭാവങ്ങൾ പുറക്കുന്നവരുമായി മിശികായെ നിന്റെ ദാസിയുടെ ഭാവങ്ങൾ പുറക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ജാതിക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും സ്തുതി അർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ അന്നൊരു ദിവസം വേസനിയായിൽ സോദരിമാരാ മ
മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നോ. അന്നൊരു ദിവസം പേശനിയായി സോദരി മാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നോ. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണോ. അന്നൊരു ദിവസം വേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നോ. ജീവനമുയരും ഞാനാകുന്നു കരയരുദേവം കരുണയുടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞോ. അന്നൊരു ദിവസം വേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടനായ ദേവനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ കൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈ സഹോദരന്റെ ഭൂതിയെ ശരീരം ദേവാലയത്തിലേക്ക് സമ്മതിക്കുകയാണ്. എല്ലാവരും വഴിയിലേക്ക് ഇറങ്ങി കരകുശലിനെ വരെയായി നീങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ ഹാരവാജ സന്ദേശമുള്ള നൽകി ദൈവാനുഗ്രഹത്തിന്റെ ഒരു പ്രാർത്ഥന യാത്രയാക്കാനായിട്ട് എന്നെ കാത്തു നിൽക്കുന്നു. സ്വർഗരാജ്യം ആ മനോജ്ഞം സ്വപ്നത്തെ
അമർന്നിരിക്കൂ നിത്യവും നീ നിന്റെ സമയം അറിയില്ലല്ലോ ഉണർന്നിരിക്കൂ നിത്യവും നീ മരണത്തിൻ മണിനാദം ഇവിടെ
മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബരിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബരിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ജീവജലത്താൽ ഈ ആളിനെ ആശ്വസിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നെ മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നരുൾ ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം എന്റെ വലതുഭാഗത്തു നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ നയാസനത്തിങ്കിൽ നിന്നെ സഹായിക്കട്ടെ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആകാശവും ഭൂമിയിൽ നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസും. അറിവോടെ ഉൾക്കൊണ്ടവനാം നിൻ സുതലെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴയും മയിലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുന്നു, കുതിക്കുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ രൂഹായി മൃഗരാമിന്നിൽ കരിയേണം ജീവൻ നൽകും. നാട്ടിൽ ചേർക്കണം ർത്താവേക്കുന്നു. ഈശോ നാളുന്നു. ഇനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളെ മർത്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ നിത്യനമർത്യൻ പരിശുദ്ധൻ ഞങ്ങൾ കേളണമേ. അവിനിക്ക് പുറതി കൊടുത്ത അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാകുമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, ീതംകട്ടെ മർദ്ദയോടും കൂടെ കടശയിലുത്താനം നിതരായിടുവിൻ പുനരുത്താനം വരുമല്ലോ മരണമുറക്കും. കാട്ടിലേടി നടക്കുന്ന മാൻപേടയെ പോലെ ഭർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനയിട്ട് ചേർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ഈ ദാസ്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും അഭിനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസലയത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യ നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരി
തിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി തിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകും. പറയല്ലേ പ്രിയരേ
ഹൃദയം തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിന്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം താരാട്ടുപാടുമെന്ന് കന്യാമാതാവും താളം പിടിക്കും മാലാഖമാരും തമ്പുരു നീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ
ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും മാനവ ജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാൻ പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം സ്വപ്നങ്ങളേറെ നെയ്യരുതേ സമ്പാദ്യമോഹത്തിൽ ഇഴരുതേ ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ ബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹം രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹം രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ സമ്പാദ്യമോഹത്തിൽ ഇഴരുതേ ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ സ്വർഗരാജ്യത്തിൽ
പ്രിയരെ കാണാം അവിടെ